സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സോളമന്റെ ജ്ഞാനത്തിനായി കാതോർക്കാൻ ദക്ഷിണദേശത്തു നിന്ന് വന്ന രാജ്ഞിയുടെ കഥയുണ്ട് എന്ന സുവിശേഷത്തിൽ. എന്നിട്ടും സോളമനേക്കാൾ വലിയവൻ സംസാരിക്കുമ്പോൾ ജ്ഞാനികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ അവന് ചെവിക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, അവൻ ചെയ്ത വലിയ അടയാളങ്ങൾ പോലും ആഭിചാരക്രിയകളായി അവർ മുദ്രകുത്തുന്നു. എന്നിട്ടും അവർ അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞങ്ങൾക്ക് ഒരടയാളം തരിക എന്ന്. മത്തായി 12:38-42. ചെറിയ സൂചനകളും തെളിവുകളും കിട്ടിയാൽ തന്നെ വിശ്വസിക്കുന്നവരുടെ അടയാളമാണ് ഇന്ന് ദക്ഷിണദേശത്തെ രാജ്ഞിയും യോനായെ സംബന്ധിച്ചിടത്തോളം നിനവേക്കാരും. നാം ഇന്നലെ സോളമന്റെ ജ്ഞാനമെന്ന ഗ്രന്ഥത്തിലൂടെ പുറപ്പാട് അനുഭവത്തെ വായിച്ചെടുത്തതേയുള്ളൂ. ദൈവകരുണയുടെ പാഠങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നോക്കാം, നാം ദക്ഷിണദേശത്തെ രാജ്ഞിയെക്കാളും മികവ് കാണിക്കുന്നവരാണോ എന്ന്. നാഥൻ പറയുന്നു, ഈ വഴിപിഴച്ച തലമുറയ്ക്ക് യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടില്ല എന്ന്. 3 പകലിരവുകൾ മത്സ്യത്തിന്റെ ഉള്ളിൽ നിബിഡജലത്തിന്റെ ഹൃദയഭാഗത്ത് നനവേൽക്കാതെ യോന നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച സങ്കീർത്തനം 69:103-124 എല്ലാം പറഞ്ഞതുപോലെ ജലപ്രവാഹങ്ങൾ നമ്മുടെ ജീവശ്വാസത്തെ നെഫേഷ് ഹനിക്കാതെ ദൈവം കാക്കുന്ന അനുഭവമാണ് യോന. അതും അവന്റെ ധാർഷ്ട്യത്തിന്റെയും അബദ്ധ സഞ്ചാരത്തിന്റെയും വഴികളിൽ തന്നെ. ഒന്ന് ചിന്തിച്ചാൽ ആ മത്സ്യം ഒരു അന്തർവാഹിനി പോലെയായിരിക്കുന്നു. കടലിനെ പിളർത്തി നാഥൻ യോനായെ തന്റെ ഹിതത്തിന്റെയും ഇദയത്തിന്റെയും വഴികളിലൂടെ കൊണ്ടുപോവുകയാണ്, കടലിന്റെ അടിത്തട്ടിലൂടെ. മധുരക്കയ്പുള്ള വഴികളാണവ, പുറപ്പാട് വഴി പോലെ, ദ ബിറ്റർ സ്വീറ്റ് വേ ഓഫ് ഗോഡ്സ് വിൽ ആൻഡ് ഹാർട്ട്. എന്നാലിതാ ക്രിസ്തു സോളമനേക്കാൾ വലിയവൻ മാത്രമല്ല, യോനായേക്കാളും വലിയവൻ. താൻ വിളംബരം ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ നവീനതകൾ നാഥൻ ഇങ്ങനെ വലിയവൻ എന്നൊരു വാക്കിലാണ് കുറിക്കുന്നത്. നേരത്തെ ആകട്ടെ താൻ ദേവാലയത്തെക്കാളും വലിയവൻ എന്ന് അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കേവലം മാനുഷികാഭിപ്രായമല്ല, ഡോക്സ. അത് അവിടുത്തെ മഹത്വത്തിന്റെ ഡോക്സ വിളംബരം തന്നെയാണ്. ഡോക്സ എന്ന ഈ വാക്കിന്റെ ഈ ധ്വയാർത്ഥത്തെ നാം കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ കാണും. ഭൗമിക ദേവാലയത്തിന്റെയും ദേശത്തിന്റെയും വിലക്കുകളും പരിമിതികളും ദൈവരാജ്യത്തിന് ബാധകമല്ല. വെളിപാട് 21 കണ്ട സ്വർഗനഗരം ഭൂമിയിൽ അത് അമർന്നു വരികയാണ്. ക്രിസ്തു തന്നെയാണ് അവിടെ ദേവാലയം. ദൈവത്തിന്റെ മഹത്വത്തെ കുറിക്കുന്ന ഹീബ്രു പദമാണ് കവോദ്, അമർന്നിരിക്കുന്ന ഭാരം എന്നതിനർത്ഥമുണ്ട് പെരുമ. ക്രിസ്തു ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവസ്നേഹത്തിന്റെ സർവഭാരവും നമ്മുടെ ഇടയിലേക്ക് അമർന്നിരുന്നു എന്നാണ് അതിന്റെ കാതലായ അർത്ഥം. ക്രിസ്തു തന്നെയാണ് നമുക്ക് ഈ ദൈവമഹത്വം അതിനാൽ കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുരാതനമായ പെസഹ പ്രഘോഷണങ്ങളിൽ ഇക്കാര്യം വിശദമാക്കപ്പെടുന്നത്. ദൈവകൃപയുടെ ആധിക്യം സ്ഥലകാലബന്ധിയായ ദേവാലയത്തെ നിഷ്പ്രഭമാക്കിയെന്ന്. ഇതാ ദേവാലയത്തെക്കാൾ വലിയവൻ വന്നു കഴിഞ്ഞു. അവൻ തന്നെയാണ് സോളമനേക്കാളും യോനായേക്കാളും വലിയവൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവം തന്റെ ജനത്തെ ചെങ്കടൽ തീരത്താണ് നിരത്തുമ്പോൾ അത് തന്റെ മഹത്വം കവോദ് ഈജിപ്തുകാർ ദർശിക്കാനാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. കവോദിന്റെ ഗ്രീക്ക് പദം ഡോക്സ എന്നാണ്. അഭിപ്രായം എന്നൊരർത്ഥം അതിനുണ്ട്. പെരുത്ത അഭിപ്രായമാണല്ലോ മഹത്വം. എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങൾ പലതും അഭിപ്രായങ്ങൾ മാത്രമാണ് എന്ന് നാം മറക്കരുത്. നാം മഹത്വം കൽപ്പിക്കുന്ന പലതും മഹത്തരങ്ങളെയല്ല. ഫറവോ ആ പാഠം പഠിക്കാൻ പോവുകയാണ്. നാം നിസ്സാരമെന്ന് കരുതുന്നത് ദൈവസന്നിധിയിൽ വളരെ മഹത്തരമാകുമെന്നും. ഫറവോ ഏതാണ്ട് ഒരു ഈണത്തിൽ പാടുന്നത് ഇങ്ങനെയാണ്, ഹെബ്രായർ ഇതാൽ ഭൂമിയാൽ ചുറ്റപ്പെട്ടു കഴിഞ്ഞു, അവർ മരുഭൂമിയിൽ കുഴഞ്ഞുപോയി എന്ന്. കടൽക്കരയിൽ അവർ വഴി തീർന്നു നിൽക്കുകയാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത്. എന്നാൽ കടലിൽ ഒരു വഴി തുറക്കുമെന്ന് അവനെന്നല്ല ആര് വിചാരിക്കാനാണ്. ഒരു സൈനിക ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഒരുക്കുന്ന ഒരു ആംപിഷ്, ഒരു കെണിയാണിത്. ഫറവോ അതിലേക്ക് ഓടിക്കയറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മോശ ഇന്ന് ഇതിനെയോർത്ത് സ്തുതിച്ചു പാടുമ്പോൾ ദൈവത്തെ യുദ്ധവീരൻ എന്ന് വിളിക്കുന്നത്. തന്റെ രഥങ്ങളെ മുഴുവൻ ഫറവോ പായിക്കുകയാണ് ഇസ്രായേലരെ തിരിച്ചുപിടിക്കുവാൻ. കാലാൽ യുദ്ധങ്ങൾ മാത്രം ശീലിച്ച ഇസ്രായേലിന്റെ പിൻകാല ചരിത്രത്തിലും ഇങ്ങനെ കുതിരപ്പടകളും രഥങ്ങളും ഭയകാരികളായിരുന്നു. ഇസ്രായേലിന്റെ വാസസ്ഥലങ്ങൾ അധികവും കുന്നിൻ പുറങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ രഥങ്ങൾ ഓടിച്ചുള്ള യുദ്ധങ്ങൾ അവർക്ക് പരിചിതമല്ല. അങ്ങനെ ഇസ്രായേലിന്റെ കനത്ത ഈ ഭയത്തിന്റെ മേലെ നാഥൻ അന്തിമ വിജയം നേടാൻ പോവുകയാണ്. ഫറവോ യുദ്ധദാർഢ്യത്തിൽ ഉയർത്തിയ കൈകളെ ദൈവം തകർക്കും. ദൈവത്തിന്റെ കൈ തന്നെ ഉയർന്നു നിൽക്കും. ഇസ്രായേലിന്റെ മക്കളെ ജലത്തിലെറിഞ്ഞു കൊല്ലണമെന്ന് കൽപ്പിച്ചവന്റെ മഹാസൈനികർ ഇതാ ജലത്തിൽ അമരുന്നു. കാറ്റ് വീശി, കടൽ പിളർന്നു, കരയുണർന്നു. ഉൽപ്പത്തിയിലെ ആദ്യ പദങ്ങളിലെ ഭാഷ തന്നെയാണിതും. പുതുസൃഷ്ടി, ജ്ഞാനസ്നാനമെന്ന പുതുജന്മം. യോനായിക്ക മത്സ്യം അന്തർവാഹിനിയായതുപോലെ ഇതാ ഇവിടെ സമുദ്രത്തിലൂടെ ദൈവമൊരുക്കുന്ന ഒരു അന്തർയാത്ര. തന്റെ ഉയർപ്പിന്റെ മുന്നുരയായിട്ടാണ് നാഥൻ ഇതിനെ വായിച്ചെടുക്കുന്നത് എന്ന് സുവിശേഷത്തിൽ. അതായത് നമ്മുടെ കടന്നുപോക്കുകളെല്ലാം നമ്മെ ഉയർപ്പിലേക്ക് നയിക്കുന്നു. മോശ അവിടെ ആ കടൽപ്പുറത്ത് നിന്ന് ഒരു സങ്കീർത്തനം ആലപിക്കുന്നുണ്ട്, പുറപ്പാട് 15. അതാണ് നമുക്കിന്ന് സ്തുതികീർത്തനമായി വന്നിരിക്കുന്നത്.
ദൈവത്തിന്റെ ശക്തി സിമ്ര, അതിനെ പുകഴ്ത്തുന്ന ഗീതം ഷീറ, അതാണിത്. ദൈവമേ അങ്ങ് ജലം പോലെ ഉയർന്നു, സർജ് എന്നാണ് മോശ ഇവിടെ ദൈവത്തിന്റെ വിജയമുദ്രയെ കുറിക്കുന്നത്. ഈജിപ്ത് ഈയക്കട്ട പോലെ അതിൽ താണു. വെളിപാട് 15 ഉയർപ്പിന്റെ മുദ്രയണിഞ്ഞവർ പാടുന്ന പാട്ടും ഇതുതന്നെയാണ്. മോശയുടെ പാട്ട് കുഞ്ഞാടിന്റെ പാട്ടിന്റെയൊപ്പം. അവരെല്ലാം ഒരു പളുങ്ക് കടൽ തീരത്താണ് അവിടെ നിൽക്കുന്നത്. ഉള്ളു മുഴുവൻ വ്യക്തമായ സുതാര്യമായ ഒരു കടലാണ് പളുങ്ക് കടൽ എന്നത്. കണ്ണടച്ച് നീന്താവുന്ന കടലാഴങ്ങൾ പോലെ ദൈവത്തിന്റെ ഭാരം കവോദ്. നമ്മെ ഭയപ്പെടുത്തുന്ന ഞെരുക്കുന്ന ഒന്നും മേലിൽ വിലപ്പോകില്ല. Thank you.